നമസ്കാരം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്തകൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണ കാര്യത്തിൽ തീരുമാനം ഇതുവരെയായിട്ടും എടുത്തിട്ടില്ലെന്ന് വ്യക്തമാക്കി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ എല്ലാവർക്കും ഓണക്കിറ്റ് നൽകുക എന്നത് മുൻപുണ്ടായിരുന്ന രീതിയല്ല കോവിഡിന്റെ സമയത്തും അതിനുശേഷവും നടത്തിയതുപോലെ ഓണക്കിറ്റ് വിതരണം ആരും പ്രതീക്ഷിക്കുന്നില്ലെന്ന് ധനകാര്യമന്ത്രി വ്യക്തമാക്കി ഓണക്കാലം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്ന് വ്യക്തമാക്കിയ ധനമന്ത്രി ഓണത്തിന് ഇനി മൂന്നാഴ്ച ബാക്കിയുണ്ടെന്നും പറഞ്ഞു കേരളത്തിന് കേന്ദ്രം നൽകാനുള്ള വരുമാനം പരാമർശിച്ച ധനമന്ത്രി നൂറ് രൂപ വേണ്ടതിൽ എഴുപത് രൂപയും സംസ്ഥാനം ഉണ്ടാക്കണമെന്ന സ്ഥിതിയാണെന്നും അഭിപ്രായപ്പെട്ടു മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഇത് നാൽപ്പതും അൻപതും മതി ബാക്കി അറുപതും അൻപതും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ടാക്സ് വിഹിതമാണ് കേരളത്തോടെ ഇത്തരത്തിൽ അങ്ങേയറ്റം ക്രൂരമായിട്ട് കേന്ദ്രം പെരുമാറുന്നുവെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു കെ ജീവനക്കാർക്ക് ശമ്പളം നൽകാനാവാത്തതിന് ധനമന്ത്രി കേന്ദ്രത്തെ വിമർശിച്ചു എണ്ണ വിലക്കയറ്റം കേന്ദ്ര നയം നികുതി വിഹിതം സംസ്ഥാനത്തിന് ലഭിക്കാത്ത അവസ്ഥ ഇവ പരാമർശിച്ചാണ് ധനമന്ത്രി ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിന് സംസ്ഥാന സർക്കാർ സഹായം നൽകുമെന്നും കെ എൻ ബാലഗോപാൽ കൂട്ടിച്ചേർത്തു കേന്ദ്രത്തിൽ നിന്ന് മുൻപ് സംസ്ഥാനത്തിന് ലഭിച്ചിരുന്ന നികുതി വരുമാനം ലഭിക്കുന്നില്ലെന്നും അത് ലഭിച്ചാൽ ഇരുപതിനായിരം കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി കടമെടുപ്പ് പെട്ടി കുറയ്ക്കുന്ന കേന്ദ്ര തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരള ലോട്ടറി ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയായി തിരുവോണം ബമ്പറിന്റെ ഈ വർഷത്തെ ടിക്കറ്റ് പ്രകാശനം നടന്നു ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഒന്നാം സമ്മാനം അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റിന്റെ വില ഒന്നാം സമ്മാനം മുപ്പത് കോടി രൂപയാക്കണമെന്ന ശുപാർശ വന്നെങ്കിലും സർക്കാർ അത് തള്ളുകയായിരുന്നു ഒന്നാം സമ്മാന തുകയിൽ വർധനവിന് തയ്യാറായില്ലെങ്കിലും കൂടുതൽ പേർക്ക് സമ്മാനം ലഭിക്കുന്ന തരത്തിൽ ബമ്പർ സമ്മാനഘടനയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് ആകും ഇത്തവണ നൽകുക കഴിഞ്ഞ വർഷം ഇത് അഞ്ചു കോടി രൂപയുടെ ഒറ്റ സമ്മാനമായിരുന്നു മൂന്നാം സമ്മാനം അൻപത് ലക്ഷം വീതം ഇരുപത് പേർക്ക് ലഭിക്കും അഞ്ചു ലക്ഷം വീതം പത്തു പേർക്കാണ് നാലാം സമ്മാനം രണ്ടു ലക്ഷം വീതം പത്തു പേർക്ക് അഞ്ചാം സമ്മാനം ലഭിക്കും ജൂലൈ ഇരുപത്തി ആറ് മുതൽ ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കുന്നതാണ് ഇന്ന് രാവിലെ മണിയോടെയാണ് ഈ വർഷത്തെ തിരുവോണം ബമ്പറിന്റെ ടിക്കറ്റ് പ്രകാശനം നടന്നത് മന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ധനമന്ത്രി കെ എൻ ബാലോഗോപാൽ ടിക്കറ്റിന്റെ പ്രകാശനം നിർവഹിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ബാങ്ക് ജീവനക്കാർക്ക് ആഴ്ചയിൽ അഞ്ച് പ്രവൃത്തി ദിവസം മാത്രമാകുമെന്ന് റിപ്പോർട്ട് ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ വെള്ളിയാഴ്ചയോടെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയനുമായിട്ട് ജൂലൈ ഇരുപത്തി എട്ടിന് നടത്തുന്ന യോഗത്തിലാണ് അന്തിമ തീരുമാനം ഉണ്ടാകുക പ്രതിവാര അവധി രണ്ട് ദിവസമാക്കുന്നത് കൂടാതെ ജീവനക്കാരുടെ ശമ്പള വർധനവും വിരമിച്ചവർക്കുള്ള ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസിയും യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് വിവരം ദിവസേന നാൽപ്പത് മിനിറ്റ് അധിക ജോലി ചെയ്യണമെന്നും നിർദ്ദേശത്തിൽ പരാമർശിക്കുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ് വടക്കൻ ജില്ലകളിൽ കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പുതിയ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ട് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം കൂടി വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത എന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വടക്കൻ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ശക്തമാകുന്നത് വടക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിൽ കനത്ത മഴയാണ് പെയ്യുന്നത് മധ്യ കേരളത്തിലും മഴ ശക്തമായിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിലവിൽ മഴ മുന്നറിയിപ്പില്ല കേരള തീരത്ത് മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട് കേരള തീരത്ത് വിഴിഞ്ഞ മുതൽ കാസർഗോഡ് വരെ രാത്രി സമയം ഉയർന്ന തിരുമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് നാളെ ജൂലൈ ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ നാളെ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം പി എസ് സി പരീക്ഷകൾക്കും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും മാറ്റം ഉണ്ടാകില്ല മഴ തുടരുന്നതിനാലും പലയിടങ്ങളിലായിട്ട് വെള്ളക്കെട്ടും ശക്തമായി കാറ്റുമുള്ളതിനാലും നദീതീരങ്ങളിൽ ക്രമാതീതമായിട്ട് വെള്ളം ഉയരുന്ന സാഹചര്യത്തിലുമാണ് അവധി അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്നും കളക്ടർമാർ അറിയിച്ചു അവസാനമായി ഇന്നത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള വിലക്കുറവിന് ശേഷം ഇന്ന് മാറ്റമില്ലാതെ കേരളത്തിലെ സ്വർണ്ണവില ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാര്യ സ്വർണ്ണത്തിന് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് കാര്യറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം ഇന്ന് നടക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റുകൾ ഷെയർ ചെയ്യുവാൻ നിങ്ങൾ മറക്കാതെ ഇരിക്കുക അതോടൊപ്പം തന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക